മലപ്പുറം പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെ കത്തി വീശി യുവാവ്. വീര്യം കൂടിയ മയക്ക് ഗുളികകൾ എഴുതി നൽകണമെന്നാവശ്യപ്പെട്ട് ആശുപത്രിയിലെത്തിയ യുവാവിൻ്റെതാണ് അതിക്രമം. ആശുപത്രി സൂപ്രണ്ട് പൊന്നാനി പോലീസിൽ പരാതി നൽകി. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. മുബഷീർ പി അക്ബർ തത്സമയം ചേരുന്നുണ്ട്. പൊന്നാനിയിൽ നിന്ന് മുബഷീർ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. തുടർച്ചയായി ആശുപത്രികളിലും ആരോഗ്യ പ്രവർത്തകർക്കും നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആർജിക്കർ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ നടന്നിട്ടുള്ള ക്രൂരമായ കൊലപാതകമാണ് അവസാനത്തെ സംഭവം. നോക്കൂ, യുവാവിൻ്റെ കയ്യിലൊരു കത്തിയാണ്. അവിടെ നിരവധി ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്, വീൽചെയറിൽ ഒരു രോഗി ഇരിപ്പുണ്ട്, വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുണ്ട്. അവർക്കൊന്നും തടയാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കത്തിയാണ് നിൽക്കുന്നത്, അത് വീശുന്നുണ്ട്. ആരാണിത്, ഇയാളെ കണ്ടെത്താനായിട്ടുണ്ട്, എന്നാണ് പോലീസ് പറയുന്നത്? മുബഷീർ ബിനിൽ പോത്തൻ ബാബു, കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപകമായ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ, ഡോക്ടർമാർക്കെതിരെ, ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടന്നു വരുന്നതിനിടയിലാണ് പൊന്നാനിയിലും ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് ഡോക്ടർക്കു നേരെ ഒരു യുവാവ് കത്തി വീശുന്നതായിട്ടുള്ള ഒരു സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ അത്രത്തോളം ഭയപ്പെടുത്തുന്നതാണ്. ആശുപത്രിയിൽ നിരവധി ആളുകൾ ഉള്ള സമയത്ത് കൂടിയാണ് ഒരു യുവാവ് അമിത ശേഷിയുള്ള മയക്കുഗുളികകൾ എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കറുത്ത വസ്ത്രം ധരിച്ച ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു യുവാവ് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പ്രകോപനപരമായി സംസാരിക്കുന്നു. തുടർന്ന് ഈ ഒരു ഗുളികകൾ എഴുതി തന്നില്ലെങ്കിൽ മർദ്ദിക്കുമെന്ന രീതിയിലുള്ള സംസാരത്തിലേക്ക് കടക്കുകയായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന കത്തി പുറത്തെടുത്ത് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂനിയർ സൂപ്രണ്ടായ ജൂനിയർ ഡോക്ടറായിട്ടുള്ള ഒരു വ്യക്തിക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമ ശ്രമം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ആ മേഖലയിൽ അത്രയധികം ആളുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ മർദ്ദിക്കാനുള്ള സാധ്യതയും ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. ആളുകളൊക്കെ തന്നെ പിന്നീട് അദ്ദേഹത്തെ മാറ്റാനുള്ള ശ്രമം നടത്തി. അയാൾ തന്നെ ആ ഒരു മേഖലയിൽ നിന്ന് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ അതിന് തയ്യാറായില്ല. ഇദ്ദേഹം എന്തോ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് അതിനടിമയാണ് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിന് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. അതേസമയം സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ട് പൊന്നാനി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ പോലീസിൽ നിലവിൽ ഇതുവരെ ഇത്തരം ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നും പൊന്നാനി പോലീസ് അറിയിക്കുന്നുണ്ട്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന ഒരു പശ്ചാത്തലത്തിൽ ഊർജിതമായ ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് ഡോക്ടേഴ്സിന്റെ സംഘടന ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. കാരണം ദിനംപ്രതി 1000-ൽ അധികം രോഗികളും അത്തരത്തിലുള്ള ആവശ്യക്കാരും ആശ്രയിക്കുന്ന ഒരു ആശുപത്രി കൂടിയാണ്. അത് നിരവധി കുട്ടികളുണ്ട്, ഗർഭിണികളായ ആളുകൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ആ ഒരു മേഖലയിലേക്ക് ഇത്തരത്തിൽ കത്തി പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആളുകൾ കടന്നു വരുമ്പോൾ അത് എത്രത്തോളം ഭീഷണി ഉണ്ടാക്കും എന്നുള്ളത് ആലോചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഊർജിതമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നൊരു പശ്ചാത്തലത്തിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കണമാണ് എന്നുള്ളതാണ് ആവശ്യം. ബിനിൽ, തീർച്ചയായും ഉടൻ തന്നെ പ്രതിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആവശ്യം. പൊന്നാനി താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഈ യുവാവിൻ്റെ പരാക്രമം. ഡോക്ടർക്ക് നേരെ കത്തി വീശി വീര്യം കൂടിയ മയക്ക് ഗുളികകൾ എഴുതി നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് അത് ലഭിച്ചതിനെ തുടർന്നാണ് ആ യുവാവ് അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തിട്ടുള്ളത്. സുരക്ഷാ ജീവനക്കാരുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിലായിരുന്നു ഈ അതിക്രമം അരങ്ങേറിയത്. പൊന്നാനി പോലീസ് അന്വേഷിക്കുകയാണെന്നാണ് മുബഷീർ റിപ്പോർട്ട് ചെയ്യുന്നത്.